ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് ഗ്രെയിൻ ആയ ഓട്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഓട്സ് ഊട്ടപ്പം. ഓട്സ് കൊണ്ട് നമുക്ക് പല ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. ഓട്സ് കഞ്ഞി, ഇഡ്ലി, ദോശ, പിന്നെ ഉപ്പ്മാവ്, പായസം, പിന്നെ ഓട്സ് കൊണ്ട് സ്മൂത്തീസ് ഉണ്ടാക്കാറുണ്ട്, പക്കോട ഉണ്ടാക്കാറുണ്ട്. എന്തിനു പറയണത്, ഓട്സ് നമ്മൾ ഫേസിൽ പോലും അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. കാരണം അത്രയ്ക്ക് ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, കാർബോ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഗ്രെയിനാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ ഓട്സിൽ പുതിയ പുതിയ ഡിഷസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആയാലും കൊളസ്ട്രോൾ ഉള്ളവരായാലും ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഇപ്പം ആൾക്കാർ ഡെയിലി അവരുടെ ഡയറ്റിൽ ഒരു നേരങ്ങളിൽ ഓട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഓട്സ് കൊണ്ട് കഞ്ഞി മാത്രമേ ഉണ്ടാക്കാറായിരുന്നുള്ളൂ. ഇപ്പം ആൾക്കാർ കൂടുതലത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഓട്സിൽ തന്നെ പല വിധത്തിലുള്ള ഡിഷസും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓട്സ് ഊട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവ് കലക്കി ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കലക്കി 15 മിനിറ്റിൽ തന്നെ നമുക്ക് ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് ഊത്തപ്പത്തിന് വേണ്ടി സെർവ് ചെയ്ത ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. ഇതിനായി ഞാനിവിടെ 1 കപ്പ് വൈറ്റ് ഓട്സ് ആണ് യൂസ് ചെയ്യണത്. ഇത് 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതാവും, ചുരുങ്ങിപ്പോവും. മാത്രമല്ല നമ്മളിത് കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും. ആ സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നന്നായി ആറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കുക. ഞാൻ ഓട്സ് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഓട്സ് നല്ല ഫൈൻ പൗഡർ ആയ കാരണം ഇത്ര ക്രിസ്പായിട്ടും അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാവാനും വേണ്ടിയിട്ടാണ് ഞാൻ റവ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് റവ വരെ ആഡ് ചെയ്യാം, ഞാനിവിടെ 1/2 കപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടാതെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 നുള്ള് ജീരകം ആഡ് ചെയ്തു. ഇനി 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടത്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റവി, ഓട്സും വെള്ളവും എല്ലാം നന്നായി അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റായി കിട്ടും. ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ബാറ്റർ ഇത്തിരി വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഊത്തപ്പത്തിൻ്റെ പരിവും അറിയാലോ, അധികം കട്ടിയായിരിക്കില്ല എന്നാൽ ലൂസും ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുഞ്ഞ് കഴിക്കുന്ന കാരണം കുരുമുളക് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ചുട്ടെടുക്കേ വേണ്ടു. ഞാൻ ഇതിലേക്ക് ടോപ്പിംഗ്സിനായി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്തതാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതി, സവാളയുടെ പകുതി, പിന്നെ തക്കാളിയുടെ പകുതി, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കൊത്തുമല്ലി തഴി ഇട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്ത് എടുത്താണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടും ആഡ് ചെയ്യുക, കുഴപ്പമില്ല. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാന് നന്നായി ചൂടായതിന് ശേഷം ഈ ഓട്സിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഊത്തപ്പത്തിൻ്റെ സൈസിലും കട്ടിയിലും നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ മാവിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക, എന്നിട്ട് പരത്തിയെടുക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല, അവിടെ അവിടെ ഇങ്ങനെ കട്ടയായി നിൽക്കണ പോലെ തോന്നും. ഇനി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചുട്ടെടുക്കാം.
ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് മറച്ചിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓട്സ് ഊത്തപ്പം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഇത് ഒരു പ്ലെയിൻ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ചട്നി സെർവ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഞാനിവിടെ പുതിന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കാൽ കപ്പ് നാളികേരം ചിരകിയത് അടിയുണ്ട്, ഒരു കൈപ്പിടി മല്ലിയില, ഇതിൻ്റെ പകുതി ഒരു കൈപ്പിടി പുതിനയിലാണ്, സോറി, ഇതിൻ്റെ പകുതി മല്ലിയിലയും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചട്നി യൂസ് ചെയ്യുക, മുളക് ചമ്മന്തി യൂസ് ചെയ്യുക, സാമ്പാർ, എന്തിന് ടൊമാറ്റോ കെച്ചപ്പ് പോലും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പുതിന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇത്തിരി കൂടെ ഇതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ചട്നി റെഡി. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ പുതിന ചട്നിയോടൊപ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ച തക്കാളി ചട്നി കൂടെ ഇതിന് സെർവ് ചെയ്തിട്ടുണ്ട്. പിസ്സ ഊത്തപ്പം എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുവിന്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഹെൽത്തി ഈസി ഓട്സ് ഊത്തപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.